തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കെ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അരിയിൽ ഷുക്കൂർ വധക്കേസിൽ കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതികളായ പി ജയരാജൻ ടി വി രാജേഷ് എന്നിവർ നൽകിയ ഹർജികൾ കോടതി തള്ളിയത് സി പി എമ്മിനെ കടുത്ത പ്രതിരോധത്തിലാക്കും ഇരുനേതാക്കളും ഇനി വിചാരണ നേരിടേണ്ടി വരും പി ജയരാജന് സി പി എം കൈവിടുമോ എന്നാണ് അറിയേണ്ടത് കാരണം പി ജയരാജൻ പല കാര്യങ്ങളും വളരെ ഇസ്ലാമിസ്റ്റുകളുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച് തീവ്രവാദത്തെക്കുറിച്ചൊക്കെ തന്നെ കഴിഞ്ഞയിട് വെട്ടിത്തുറന്നു പറഞ്ഞത് പിണറായി വിജയൻ അല്പം അതൃപ്തി ഉണ്ടാക്കിയിരിക്കുകയാണ് എം എസ് എഫ് പ്രവർത്തകനായിരുന്ന ഷുക്കൂറിന്റെ കൊലപാതകത്തിൽ ജയരാജൻ മുപ്പത്തിമൂന്നും രാജേഷ് മുപ്പത്തിനാലും പ്രതിസ്ഥാനത്താൻ ഉള്ളത് ആകെ മുപ്പത്തിനാല് പ്രതികളാണുള്ളത് രണ്ടായിരത്തി പന്ത്രണ്ട് ഫെബ്രുവരി ഇരുപതിന് കണ്ണപുരം കീഴറയിലായിരുന്നു ഇരുപത്തിനാല് വയസ്സ് മാത്രം പ്രായമുള്ള അരിയിൽ ഷുക്കൂറിനെ സി പി എമ്മുകാർ വിചാരണ നടത്തിയ ശേഷം കൊലപ്പെടുത്തിയതെന്നാണ് കേസ് ആദ്യ അന്വേഷണ സംഘത്തിന്റെ പ്രതിപട്ടികയിൽ ഇപ്പോഴത്തെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ മകൻ ശ്യാം ശ്രീജിത്ത് തളിപ്പറമ്പ് നഗരസഭാ മുൻ ചെയർമാൻ രവിയുടെ മകൻ ബിജുമോൻ മോൻ എന്നിവരടക്കം പതിനെട്ട് പേരുണ്ടായിരുന്നു ഇതിൽ ബിജുമോൻ ഉൾപ്പെടെ ഉൾപ്പെടെ പേർ കണ്ണൂർ കോടതിയിൽ കീഴടങ്ങി ഗൂഢാലോചനയുടെ അന്വേഷണത്തിൽ സി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി വേണുവും ഡിവൈഎഫ്ഐ നേതാക്കളും പിന്നാലെ അറസ്റ്റിലായി ഷുക്കൂറിനെ കൊല്ലാൻ ഉപയോഗിച്ച കത്തി കണ്ടെത്തിയത് സി ബ്രാഞ്ച് സെക്രട്ടറി സജിത്തിന്റെ ബൈക്കിന്റെ ടൂൾ ബോക്സിൽ നിന്നായിരുന്നു ജയരാജനെയും രാജേഷിനെയും ചോദ്യം ചെയ്തതിന് പിന്നാലെ തളിപ്പറമ്പിലെ ഏരിയ സെക്രട്ടറി പി വാസുദേവൻ തളിപ്പറമ്പ് നഗരസഭ വൈസ് ചെയർമാനായിരുന്ന മുരളീധരൻ എന്നിവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്തു പിന്നാലെ സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കെ ബാലകൃഷ്ണനിൽ നിന്നും മൊഴിയെടുത്തു പിന്നാലെ ഡിവൈഎഫ്ഐ നേതാവ് എ വി ബാബു അറസ്റ്റിലായി മൊഴികളും സാഹചര്യ തെളിവുകളും എതിരായതോടെ പി ജയരാജനെ അറസ്റ്റ് ചെയ്തു വ്യാപക അക്രമങ്ങൾ ഇതേ തുടർന്നുണ്ടായി പിന്നാലെ ടി വി രാജേഷ് കണ്ണൂർ കോടതിയിൽ കീഴടങ്ങി രണ്ടായിരത്തി പതിനാറ് ഫെബ്രുവരിയിൽ ജസ്റ്റിസ് ബി കെമാൽ പാഷ അന്വേഷണം സി ബി ഐക്ക് വിട്ടു പത്തൊൻപതിൽ ഫെബ്രുവരിയിൽ പി ജയരാജനും രാജേഷിനുമെതിരെ കൊലക്കുറ്റം ചുമത്തി സി ബി ഐ കുറ്റപത്രം സമർപ്പിച്ചു കുറ്റവിമുക്തരാക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതാക്കൾ നൽകിയ ഹർജി തീർപ്പാക്കും മുമ്പ് തന്റെ വാദം കൂടി കേൾക്കണമെന്ന ഷുക്കൂറിന്റെ അമ്മ ആദിക്യ കോടതിയിൽ ഹർജി നൽകി കുറ്റപത്രത്തിന്റെ പകർപ്പ് ആദിക്കയ്ക്ക് നൽകി കൊലപാതകത്തിൽ സി പി എം നേതാക്കളായ പി ജയരാജനും ടി വി രാജേഷിനും എതിരെ തെളിവുകൾ പ്രതികൾ ഗൂഢാലോചനയിൽ പങ്കാളിയായതിന് സാക്ഷികളുണ്ടെന്നും അവർ കോടതിയിൽ ബോധിപ്പിച്ചു ഇരുപത്തെട്ട് മുതൽ മുപ്പത്തിമൂന്ന് വരെ പ്രതികൾ ചേർന്നാണ് ഗൂഢാലോചന നടത്തിയതെന്നാണ് കുറ്റപത്രത്തിൽ തെളിവുണ്ട് അതിനാൽ വിടുതൽ ഹർജി തള്ളണമെന്നും ഷുക്കൂറിന്റെ മാതാവ് ആവശ്യപ്പെട്ടിരിക്കുകയാണ് കൊലപാതകത്തിൽ പങ്കുണ്ടെന്നതിൽ പ്രഥമദൃഷ്ടിയ തെളിവില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പി ജയരാജൻ ടി വി രാജേഷ് എന്നിവർ വിടുതൽ ഹർജി നൽകിയിരുന്നത് ഇതിനെ സി ബി ഐയും എതിർത്തു കാറിന് കല്ലെറിഞ്ഞുവെന്ന ആരോപണത്തെ തുടർന്ന് ഷുക്കൂറിനെ വധിക്കാനുള്ള പ്രേരണ ജയരാജനും രാജേഷിനും ഉണ്ടായിരുന്നെന്നും അതിനായി പ്രാദേശിക നേതാക്കളുമായി ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നുമാണ് ആധിക്യ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയത് ഇത് അംഗീകരിച്ചാണ് ജയരാജന്റെയും രാജേഷിന്റെയും ഹർജി തള്ളി വിചാരണ നേരിടാൻ കോടതി ഉത്തരവിട്ടത് സി പി എം കണ്ണൂർ ജില്ലാ സെക്രട്ടറി ആയിരിക്കെ ജയരാജനും മുൻ എം എൽ എ ടി വി രാജേഷും സഞ്ചരിച്ചിരുന്ന കാറിന് നേരെ ലീഗ് പ്രവർത്തകർ ആക്രമണം നടത്തിയതിനെ തുടർന്നാണ് ഷുക്കൂറിനെ സി പി എം പ്രവർത്തകർ കൊലപ്പെടുത്തിയതെന്നാണ് കേസ് ആക്രമണത്തെ തുടർന്ന് ജയരാജനും ടി വി രാജേഷും തളിപ്പറമ്പ് സഹകരണ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ഇതിനിടെ ഷുക്കൂറിന് പിഴികൂടിയ സി പി എം പ്രവർത്തകർ ഇയാളുടെ ചിത്രം എടുത്ത് നേതാക്കൾക്കൊപ്പം ആശുപത്രിയിൽ ഉണ്ടായിരുന്ന പാർട്ടി പ്രവർത്തകർക്ക് മൊബൈലിൽ അയച്ചു കൊടുത്ത് ആളെ ഉറപ്പ് വരുത്തിയെന്നും തുടർന്ന് കീഴാറയിലെ പാടത്തിട്ട് കുത്തിക്കൊന്നുവെന്നാണ് കേസ് പോലീസ് അന്വേഷണം ഫലപ്രദമല്ലെന്നാരോപിച്ച് മാതാവ് ആദിക്യ നൽകിയ ഹർജിയിൽ ഹൈക്കോടതിയാണ് സി ബി ഐ അന്വേഷണത്തിന് ഉത്തരവിട്ടത് സിബിഐ കോടതിയിൽ വിചാരണ നടപടികൾ പുരോഗമിക്കുന്നതിനിടെയാണ് പ്രതികൾ വിടുതൽ ഹർജി നൽകിയത് അതിനിടെ അരിയിൽ ഷുക്കൂറിനെ കൊലപ്പെടുത്തിയ കേസിൽ പി ജയരാജനെ രക്ഷിക്കാൻ പി കെ കുഞ്ഞാലിക്കുട്ടി ഇടപെട്ടെന്ന കണ്ണൂരിലെ അഭിഭാഷകൻ ടി പി ഹരീന്ദ്രന്റെ ആരോപണം വൻ വിവാദമായിരുന്നു ഈ വെളിപ്പെടുത്തൽ ഗൗരവമുള്ളതാണെന്ന് കെ പി സി സി പ്രസിഡന്റ് സുധാകരന്റെ പരാമർശത്തിൽ ലീഗ് ഏറെക്കാലം ഇടഞ്ഞു നിൽക്കുകയായിരുന്നു അഭിഭാഷകന്റെ ആരോപണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ള കൃത്യമായ ഗൂഢാലോചനയാണെന്നാണ് ലീഗ് നിലപാട് തന്നെ